ഇപ്പോൾ ഞാൻ ഇതേ ഈ ഒരു ട്രാക്കിലേക്ക് ഇറങ്ങാൻ പോവാണ്. സെയിം എഞ്ചിനാണ് വരുന്നത്, ടോർക്കും അതുപോലെ തന്നെ പവറും കൂട്ടിയിട്ടുണ്ട്. 1700 പേലോഡിൽ നിന്നും 2000 പേലോഡിലേക്ക് മാറിയിട്ടുണ്ട്. അത് ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നമ്മുടെ ഹൈദരാബാദിലാണ് ഉള്ളത്. നമ്മുടെ ടാറ്റ മോട്ടോഴ്സിൻ്റെ രണ്ട് വെഹിക്കിൾസ് ലോഞ്ച് ആയിട്ടുണ്ട്. ഒന്ന് ടാറ്റ യോധ 2.0 മോഡലും ഒന്ന് ഇൻട്ര V50 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലുമാണ്. അപ്പോൾ നമ്മുടെ ടാറ്റ യോധനെ പറ്റി പറയുമ്പോഴത്തേക്കും അറിയാം, ഒരു സ്മാർട്ട് പിക്കപ്പ്, നമ്മൾ കുറച്ച് തടിയൊക്കെ വെച്ചിട്ട് കുറച്ച് അടിപൊളി ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തിട്ട് വീഡിയോസ് നമ്മുടെ യൂട്യൂബിലുണ്ട്. അപ്പോൾ അത് 2020 ആദ്യത്തെ BS6 മോഡൽ ഇറങ്ങുന്നത്. ഇപ്പോൾ ഈ ഒരു 2.0 വന്നപ്പോഴത്തേക്കുള്ള മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേലോഡിലുള്ള മാറ്റമാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. അതായത് 1700 പേലോഡിൽ നിന്നും 2000 പേലോഡിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം അതർ സ്റ്റേറ്റിലേക്കൊക്കെ പോകുവാണെങ്കിൽ ശരിക്കും ലോഡിൻ്റെ കാര്യത്തിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാകാറുണ്ട്. കാരണം ഒരുപാട് ലോഡ് വെച്ച് പോകാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് മാറ്റം എന്ന് വേണേൽ പറയാം, ഒരു 2000 പേലോഡിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് മെയിൻ ഒരു ഹൈലൈറ്റ്. അതുപോലെ തന്നെ സെയിം എഞ്ചിൻ്റെ കാര്യങ്ങൾ, പഴയ യോധയുടെ സെയിം എഞ്ചിന് പവർ കാര്യങ്ങളെല്ലാം സെയിം ആണ്. പേലോഡിലുള്ള മാറ്റം, പിന്നെ ഓവറോൾ ലുക്ക് വരുമ്പോഴത്തേക്ക് നോക്കിയേ, നമ്മുടെ ഒരു ബോക്സി ഡിസൈനാണ്. നമ്മുടെ ടാറ്റ മോട്ടോഴ്സിൻ്റെ തന്നെ നമ്മുടെ ഹാരിയർ, നെക്സോണ്, ആ ഒരു സെയിം ലുക്കിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഡിസൈനാണ്. സേഫ്റ്റിയുടെ കാര്യങ്ങൾ കൂട്ടിയിട്ടുണ്ട്, സൈഡ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്, പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബമ്പർ എന്ന് പറയുന്നത് പക്കാ സ്ട്രോങ് ആണ്. 3-layer ബമ്പേഴ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓവറോൾ നമ്മുടെ ഗ്രില്ലിൻ്റെ സ്പേസൊക്കെ ആണെങ്കിലും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ വന്നിട്ടുള്ള മീഡിയ ഡ്രൈവിലാണ്. മീഡിയ ഡ്രൈവിൽ നമ്മൾ ഈ ഒരു വെഹിക്കിൾ വെച്ചിട്ട് ലോഡ് വെച്ചിട്ട്, അതായത് 2000 ടൺ ലോഡ് വെച്ചിട്ട് നമ്മൾ ഓഫ് റോഡ് ട്രാക്കിലൂടെ ഓടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലതരം ടെറൈൻസിലൂടെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇത് നമ്മുടെ ടാറ്റ 2.0 ഇവിടെ കിടപ്പുണ്ട്. ഇത് കൂടാതെ ഇൻട്ര V50, ഇനി ഇവിടെ ഇൻട്ര V50 കിടപ്പുണ്ട്. അപ്പം ഈ ഒരു മോഡലിനെ പറ്റി പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, V10, V20, V30, ഇപ്പോൾ ഇതേ V50 കൂടെ വന്നിട്ടുണ്ട്. അതിലും അത് 1500 പേലോഡ് കിട്ടുന്ന ഈ ഒരു മോഡൽ വന്നിട്ടുണ്ട്. അതായത് സെയിം ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഡ്രൈവ്, അതായത് ഇൻട്ര V50, അതുപോലെ തന്നെ യോധ 2.0 കൂടെ ഒരു ഓഫ് റോഡ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഡ്രൈവിന് പോവാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട്. നമ്മൾ ടെസ്റ്റ് ട്രാക്കിൽ വന്നേക്കുവാണ്. അപ്പോൾ കുറച്ച് പേര് ഇതേ ആ ഒരു ഭാഗത്തൊക്കെ ടെസ്റ്റിങ് നടത്തിക്കുകയാണ്. അതായത് ബ്രേക്കിംഗ്, അതുപോലെ തന്നെ ഹില്ല് ഉള്ള ഏരിയാസ്, അതുപോലെ മോശം റോഡ് വഴി, അങ്ങനെ ഒരുപാട് ടെസ്റ്റ് ട്രാക്ക് ഉണ്ട്. അതിലേക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇവിടെ എല്ലാവരും റിവ്യൂ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇൻട്ര V50 പരിചയപ്പെടുത്താം. കാരണം V50 എന്ന് പറഞ്ഞാൽ പുതിയൊരു ഒരു സെഗ്മെൻറ്റിലേക്ക് വന്നിട്ടുള്ള മോഡലാണ്. V30 നിങ്ങൾക്കെല്ലാം ഓൾറെഡി അറിയാമെന്നാണ്, നമ്മൾ ഓൾറെഡി റിവ്യൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞാണ്. അപ്പം V30 കുറച്ചുകൂടെ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി കൂട്ടിയിട്ടുള്ള ഒരു മോഡലാണിത്. അതായത് സെയിം എഞ്ചിനാണ് വരുന്നത്, ടോർക്കും അതുപോലെ തന്നെ പവറും കൂട്ടിയിട്ടുണ്ട്. പവർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 HP പവറും 220 Nm ടോർക്ക്, അത്രയും ടോർക്ക്, നല്ല പവറാണ്. ഇൻഷ്യൽ റെസ്പോൺസൊക്കെ ഭയങ്കരമായിട്ട് കിട്ടുന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഓവറോൾ ലുക്ക് കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടായിരുന്നറിയാം, ഒരു ബ്ലൂ കളറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം V50 വന്നപ്പോഴത്തേക്കും അത് ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ഗ്രില്ല് കാര്യങ്ങളെല്ലാം നമ്മൾ V30 കണ്ട പോലത്തെ ഗ്രില്ല്, ലൈറ്റ്സ്, പാറ്റേൺ. അപ്പോൾ ഫ്രണ്ട് ലുക്കിൻ്റെ കാര്യം എടുത്ത് പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി കണ്ട V30 ലുക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 185 mm ആണ്. അതായത് V30 എന്ന് വെച്ച് കഴിഞ്ഞാൽ 175 mm ആയിരുന്നു, ഇതിൽ 185 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, നമുക്ക് ടയർ പ്രൊഫൈൽ മാറിയിട്ടുണ്ട്. അതായത് 14-inch ടയർ പ്രൊഫൈലായിരുന്നു, ഇപ്പോൾ 15-inch മാറിയിട്ടുണ്ട്. R15 70 R15 ടയർ പ്രൊഫൈലിലേക്കാണ് ഇത് വന്നിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം
നല്ല വീതിയുള്ള ടയേഴ്സ് ആണ്. അതായത് 15 ഇഞ്ച് ടയേഴ്സ് ആണെങ്കിലും 220 mm ഇതിൻ്റെ വിട്ട് വരുന്നുണ്ട്. അതായത് വിട്ട് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ യാത്രാസുഖം, കംഫർട്ട്, കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ 3 ലീഫാണ്, റിയർ സൈഡിൽ 10 ലീഫും കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം ലോഡ് ക്യാരിങ് ആ ഒരു സമയത്ത് നമുക്ക് പ്ലേറ്റ് എണ്ണം കൂടുതൽ വേണമല്ലോ. അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ടും പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പേലോഡ് കപ്പാസിറ്റി കൂട്ടി എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1500 ആ ഒരു പേലോഡിലാണ് കിട്ടുക. അപ്പോൾ അതായത് ഇതിൻ്റെ ബോഡി ലെങ്ത് കൂട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഓവറോൾ നമുക്ക് അറിയാം ഇങ്ങനെയുള്ള വാഹനങ്ങൾ വളരെ ചെറിയ റോഡുകളിൽ, അല്ലെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ചെറിയ റോഡുകളിലേക്കൊക്കെ സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാനൊക്കെ ഇതുപോലത്തെ വാഹനങ്ങൾ വളരെ അത്യാവശ്യമാണ്. അതുപോലെ ലോഡ് കൂട്ടി വരുമ്പോഴത്തേക്കും ഒരു ഉപയോക്താവിനെ സംബന്ധിച്ച് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ നമുക്കിതിൻ്റെ റിയർ സൈഡിൽ നോക്കുമ്പോഴത്തേക്കും റിയർ സൈഡിൽ നമുക്ക് റിവേഴ്സ് സെൻസേഴ്സ്, അതുപോലെ തന്നെ നോർമൽ ഒരു ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്പെയർ വീൽസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഇതിൽ ലോഡ് കയറ്റി വെച്ചേക്കുവാണ്. കാരണം ഈ ലോഡ്, അതായത് 1500 പേലോഡ് എന്ന് പറഞ്ഞില്ലേ, ആ സെയിം ലോഡ് തന്നെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ഇവിടുത്തെ ഈ ട്രാക്ക് ഫുള്ള് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നന്നായിട്ട് തന്നെ ചെയ്യണമെന്നുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ യോധയുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ലോഡ് വെച്ചിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പം നമുക്കറിയാം ഏകദേശം ഒരു ഐഡിയ. നല്ല കിടിലം പെർഫോമൻസ് തരുന്ന ഒരു വാഹനമാണല്ലോ യോധ. അപ്പം ഇതുപോലെ, അപ്പോൾ അതുപോലെ ഇൻട്രയിൽ ലോഡ് വെച്ചിട്ട് ഇനിയൊന്ന് നോക്കാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ ഈ ഒരു നീളം എന്ന് പറയുന്നത് 9.8 ഫീറ്റാണ്. അപ്പം നമ്മുടെ V30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8.8 ഫീറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഒരു അടിയോളം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ശരിക്കും ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഡ്രൈവ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അതിന് മുന്നേ ഇൻസൈഡ് കൂടെ ഒന്ന് കാണണ്ടേ. അപ്പോൾ ഇൻസൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഇൻട്രാ V30 ഇല്ലായിരുന്നൊരു സാധനം നമ്മുടെ V50 വന്നിട്ടുണ്ട്. ഒരു ഫുട് സ്റ്റെപ്പ്, കാരണം അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് ചവിട്ടി കയറാൻ വേണ്ടി എളുപ്പത്തിന് അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റിംഗ് കാര്യങ്ങൾ ഒരു ബ്ലാക്ക് കളറിലുള്ള സീറ്റിംഗാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ V30 കണ്ടപോലെ തന്നെയുള്ള ഇൻസൈഡ് സ്പേസ് കാര്യങ്ങൾ, ഗിയർ ലിവർ 5+1 ആണ്. പിന്നെ നമുക്ക് അറിയാം നമ്മുടെ ആ ഒരു ഡാഷ് ബോർഡിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ആ ഗിയർ ലിവർ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് നോൺ എ സി വാഹനമാണ്. ഇതിൽ സ്പീക്കേഴ്സിനും അതുപോലെ എ സിക്കുള്ള ഓപ്ഷൻസ്, ആ സ്പേസ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ എ സി വാഹനം വരുമ്പോഴത്തേക്കും അതിൽ ബോഡി കളർ, ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. അപ്പം ഇതിൽ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ വന്നിട്ടുള്ളത് ഹൈഡ്രോളിക് ടൈപ്പ് ഓഫ് ഒരു സ്റ്റിയറിംഗ് വീലാണ്. അപ്പോൾ നമുക്കറിയാം ഇൻട്രാ V30 എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് സ്റ്റിയറിംഗ് ആയിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇതിൻ്റെ കൂടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 8.67 ലാക്സാണ് എക്സ്ഷോറൂം പ്രൈസ് വരിക. അപ്പം ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് V30 വെച്ച് നോക്കുമ്പോഴത്തേക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. അപ്പോൾ എന്തായാലും നമുക്കിനി യോധയുടെ വിശേഷങ്ങൾ നോക്കാം. യോധ 2.0 വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രക്കിൻ്റെ കാറ്റഗറിയിലേക്കാണ്. അപ്പം ഈ ഒരു പേലോഡ്, അതായത് 2 ടൺ പേലോഡ് വരുന്നത് അത്യാവശ്യം നല്ലൊരു പേലോഡ് ഉള്ളൊരു, നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതായിരിക്കും ആ ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലോഡ് വഹിക്കാനുള്ള കപ്പാസിറ്റിയാണ്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് വരുന്ന ഈ ഒരു വാഹനത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് നോക്കുക. അപ്പോൾ നമ്മൾ ഇൻട്രോ എടുത്തപ്പോഴത്തേക്കും കണ്ടിരുന്നു ബ്ലൂ കളറ്. എനിക്ക് കുറച്ചുകൂടെ ഒരു ഇഷ്ടപ്പെട്ടത്, പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ആ ഒരു ബ്ലൂ കളറാണ്. കാരണം ഒരു പ്രീമിയം കാസിൻ്റെ ആ ഒരു കളറ്, അതുപോലെ തന്നെ ഫിറ്റ് ആൻഡ് ഫിനിഷ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഇപ്പോൾ കാണുന്നത് ഇതിൻ്റെ വൈറ്റ് കളറാണ്. വൈറ്റ് കളറിൽ തന്നെ നമ്മൾ നോക്കി ബമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഒരു മസ്കുലർ ലുക്ക് തരുന്ന രീതിയിലുള്ള ഫ്രണ്ട് ലുക്കാണ്. അത്യാവശ്യം എന്ന് പറയാൻ പറ്റത്തില്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ള 3 ലെയർ ബമ്പറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ഈ ഫോഗ്ലാമിൻ്റെ ഓപ്ഷനൊക്കെ ഓപ്ഷനിലാണ്. അപ്പോൾ അതിലേക്കുള്ള ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ട് തന്നെയാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ അതുപോലെ തന്നെ ലൈറ്റിൻ്റെ വിസിബിലിറ്റി കാര്യങ്ങൾ, അതുപോലെ ഗ്രില്ല് ഡിസൈന് കാര്യങ്ങളൊക്കെ. അതുപോലെ ഇതിൻ്റെ എഞ്ചിൻ വരുമ്പോഴത്തേക്കും 2.2 ലിറ്റർ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. 100 HP പവറാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മൾ ഓൾറെഡി യൂസർ ഫീഡ്ബാക്കും അല്ലാതെയുള്ള റിവ്യൂ എടുത്തപ്പോഴെല്ലാം ഇതിൻ്റെ പവറും ടോർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു പുതിയ 2.0 വന്നപ്പോഴത്തേക്കുള്ള മാറ്റങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ടിലും റിയറിലും ഓരോ ഗാർഡ് വരുന്നുണ്ട് കുറച്ചുകൂടെ സേഫ്റ്റിക്ക് വേണ്ടി. അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ടയർ കൊടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 16 ഇഞ്ച് ടയേഴ്സാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ടയേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാലും അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 210 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ക്ലിയറൻസിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല, അത്യാവശ്യം നല്ല ക്ലിയറൻസ് യോധ ഇറങ്ങിയപ്പോൾ തൊട്ടേ കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ള മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഫുഡ് സ്റ്റെപ്പ് കണ്ടോ, നമ്മുടെ പഴയ യോധയുടെ റിവ്യൂ എടുത്ത സമയത്താണെങ്കിലും പറഞ്ഞിരുന്നു ഈ ഒരു ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല ഒരു സേഫ്റ്റി കാര്യം കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് ബോഡിയോട് അറ്റാച്ച് ചെയ്തിട്ട് ഇവിടെ ഒരു ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൈഡ് ഇമ്പാക്റ്റ് എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈ ഒരു ഭാഗങ്ങളെല്ലാം സേഫ് ആയിരിക്കും. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്. യോധ 2.0 നമ്മുടെ ബോഡി കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്, ഈ ഒരു ബോഡിയുടെ നീളം എന്ന് പറയുന്നത് 8.67 അടി നീളവും 6 അടി വീതിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ചെറിയ റോഡുകളിലേക്ക്
useful ആവുന്ന രീതിയിലുള്ള ഡിസൈൻ ആണ് ഇപ്പോ ഈ ഒരു ബോഡി ഡിസൈനിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഓൾറെഡി പേലോഡിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആണ് നമുക്കൊരു ഹയർ പേലോഡ് ആവശ്യമാണ് കാരണം ഇതിന്റെ എഞ്ചിൻ പവർ വെച്ചിട്ട് നോക്കുമ്പോഴേക്കും അത്യാവശ്യം നല്ല പവർ ഉണ്ട് ലോഡ് കാരിയിങ് ഒക്കെ വളരെ കൂടുതലുള്ള ഒരു വെഹിക്കിളാണ് ഇത് അപ്പോൾ ഒരു 2 ടണ്ണിലേക്ക് വന്നപ്പോഴേക്കും അത് എന്തുകൊണ്ടും യൂസർക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുന്ന വിധത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വാഹനം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ നോൺ എ സി വാഹനം അവൈലബിൾ അല്ല ഈ ഒള്ളി എ സി വാഹനം മാത്രമാണ് ഇപ്പം നമുക്കിതിൽ ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളൂ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു സീറ്റിങ്ങിൻ്റെ കംഫർട്ട് കാര്യങ്ങളെല്ലാം അപ്പം കുറച്ച് ചേഞ്ച് വരുത്തിട്ടുണ്ട് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് ഇപ്പം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റീറിങ് വീല് കാര്യങ്ങളെല്ലാം നമുക്കിപ്പം ഇപ്പോൾ ഓടിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ സ്റ്റീറിങ് എത്രത്തോളം ഫ്രീ ആണ് നമുക്ക് എത്രത്തോളം ഹെവി ആയിട്ട് തോന്നുന്നു അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം കാരണം ലോഡ് വെച്ചിട്ടുള്ളൊരു ഫീൽ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഡിഫറെൻ്റ് തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ യോധ 2.0-ലുള്ളത് അപ്പോൾ ഞാൻ ഇതേ ഈ ഒരു ട്രാക്കിലേക്ക് ഇറങ്ങാൻ പോവാണ് ട്രാക്കിൽ നോക്കിയേ അവിടെ ഒരു ബ്ലൂ യോധ അവിടെ ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട് ആ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഇൻട്ര ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട് അപ്പോൾ ഇനി ടെസ്റ്റിങ്ങിന് പോവാണ് അപ്പോൾ ഡ്രൈവ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂടെ ഞാൻ ഷെയർ ചെയ്യാം നമുക്ക് ഫസ്റ്റ് ഇൻട്ര V50 ആണ് ഡ്രൈവിന് കിട്ടിയിരിക്കുന്നത് അപ്പം ഇതിൽ ലോഡുണ്ട് 1500 പേലോഡ് വെച്ചിട്ടാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റേതായിട്ടുള്ള ഇത്ര ലോഡുണ്ടെന്നുള്ളൊരു ഫീലൊന്നും ഇല്ല അപ്പോൾ എൻ്റെ കൂടെ അമൃത് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ടറാണുള്ളത് അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ടേൺസ് ഒക്കെ സ്മൂത്തായിട്ട് എടുക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെ എടുക്കാം എന്നുള്ള രീതിയിൽ അത് ടെസ്റ്റിങ്ങിന് വേണ്ടിയുള്ളൊരു ട്രാക്കാണ് ജസ്റ്റ് ഒന്ന് നോക്കാം സൂപ്പറായിട്ട് നമുക്ക് എടുക്കാൻ വരുന്നുണ്ട് കൊള്ളാം കേട്ടോ നൈസ് ആക്ച്വലി ഇൻട്ര V30 റിവ്യൂന് എടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റീറിംഗ് കുറച്ചുകൂടെ സ്മൂത്ത് നമ്മൾ കാർ ഡ്രൈവ് ചെയ്യുന്ന പോലെയൊക്കെ ആയിരുന്നു പക്ഷേ ഇത് ഹൈഡ്രോളിക് സ്റ്റീറിങ്ങാണ് വന്നിട്ടുള്ളത് സോ അതിൻ്റെതായിട്ടുള്ള അതായത് ആ ഒരു വെഹിക്കിൾ ഓടിക്കുന്ന ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഓടിക്കുന്ന ഒരു ഫീൽ തന്നെയാണ് ഇപ്പം ഞാൻ ഈ ഒരു വെഹിക്കിൾ ഓടിക്കുന്നത് കേട്ടോ അടുത്ത ട്രാക്ക് സെറ്റ് ചെയ്യാൻ പോവാണ് ബ്രേക്കിംഗ് ആണ് അപ്പോൾ ഇപ്പോൾ എക്കോ മോഡ് ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ ആക്സിലറേഷനും അതുപോലെ തന്നെ ബ്രേക്കിംഗ് പോയിൻ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇപ്പോൾ ടേണിംഗ് റേഡിയസ് ചെക്ക് ചെയ്യുകയാണ് 5.25 ആണ് ടേണിംഗ് റേഡിയസ് ഇപ്പോൾ കഴിഞ്ഞത് ഒരു 180 ഡിഗ്രി ടേൺ ആണ് അത് സ്മൂത്തായിട്ട് 5.25 ആ ഒരു മീറ്റർ റേഡിയസിൽ നമുക്ക് ടേൺ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് സോ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് സ്ട്രെയിറ്റ് ഒരു ലൈനിൽ പോവുകയാണ് അപ്പോൾ എക്കോ മോഡ് ഓഫ് ചെയ്യുകയാണ് ഇനിയിപ്പം ഇതിൻ്റെ ആക്സിലേഷനും ബ്രേക്കിംഗ് നോക്കുകയാണ് അപ്പം ഇതിന് ഇപ്പോൾ വന്നേക്കുന്ന അറിയാമല്ലോ V50 എന്ന് പറയുന്നത് 1500 cc മാക്സിമം ടോർക്ക് 220 ടോർക്ക് കിട്ടുന്നുണ്ട് ആ ടോർക്ക് ഇവിടെ പെർഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കാൻ പോവാണ് കേട്ടോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് നോക്കാം വിത്ത് ലോട്ട് കൊള്ളാം നൈസ് കൊള്ളാം അല്ലേ അപ്പോൾ ഓവറോള് ഇൻട്ര V50 നൈസ് ആയിട്ടുണ്ട് കേട്ടോ അടുത്ത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ് സസ്പെൻഷൻ്റെ സൈഡ് കറക്റ്റായിട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഇതിൽ വരുന്ന സസ്പെൻഷൻ സെമി ഇലക്ട്രിക്കൽ സസ്പെൻഷൻ ആണ് ഫ്രണ്ടിൽ 2 ലീഫും റിയർ സൈഡിൽ 10 ലീഫും ഉണ്ട് ഞാൻ ജസ്റ്റ് കുറച്ച് പാറക്കൂട്ടങ്ങൾ കുറച്ച് കല്ലൊക്കെ കൂട്ടിയിട്ടുണ്ട് അതിലൊന്ന് ഓടിക്കുകയാണ് നമുക്ക് ഇതിൻ്റെ സസ്പെൻഷൻ്റെ പിന്നെ ഉള്ളിലെ വണ്ടിയുടെ ബോഡി റോള് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഇറക്കും പിന്നെ ചെറിയൊരു മോശം റോഡും പിന്നെ വലിയൊരു കയറ്റവും വരുന്നുണ്ട് അപ്പം എങ്ങനെ കയറ്റത്തിൽ ഇത് പെർഫോം ചെയ്യും എന്നറിയണ്ടേ ജസ്റ്റ് നോക്കാം സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ഡിപ്പാണ് കേട്ടോ അടുത്തത് നമ്മൾ ചെറിയൊരു എന്താ പറയുക വെള്ളമുള്ള ഏരിയ വന്നിട്ടുണ്ട് അതായത് വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ഒക്കെ നോക്കാൻ വേണ്ടിയാണ് അപ്പം ഇതിൽ നമ്മുടെ ടാറ്റ മോട്ടോഴ്സിലുള്ളൊരു അഡ്വാൻറ്റേജ് ഒരു പാർട്ടുണ്ട് അതായത് ലൂബ്രിക്കേറ്റഡ് ഫോർ ലൈഫ് ടൈം യെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രീസോ കാര്യങ്ങളോ ഒന്നും ഇടയ്ക്കിടയ്ക്ക് അടിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല പ്രൊപ്പലർ ഷാഫ്റ്റിലോ അല്ലെങ്കിൽ ആക്സിലോ ഒന്നും സോ നമുക്കിപ്പോൾ വെള്ളത്തിൽ കൂടി ഇറക്കാൻ പോവാണ് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ഗുഡ് ശരിക്കും ഹൈഡ്രോളിക് സ്റ്റീറിങ് ആയതിൻ്റെ കുറച്ചൊരു അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ
കുറച്ചുകൂടെ ഫീൽ. ഇപ്പോൾ ഒരു മോശം റോഡോ അല്ലെങ്കിൽ ഒരു ഓഫ് റോഡിങ് ഏരിയാസ് ഒക്കെ ഓടിക്കുവാണെങ്കിൽ ശരിക്കും ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ് എനിക്ക് കൂടുതലും ഇഷ്ടം. അപ്പോൾ നമ്മൾ മൂന്ന് ട്രാക്കും കംപ്ലീറ്റ് ചെയ്തു. വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ചധികം ട്രാക്കുകളുണ്ടായിരുന്നു. എന്തായാലും ഇൻട്ര വി ഫിഫ്റ്റി ഒരു തരംഗമാ സാധ്യതയുണ്ട്, കാരണം അടിപൊളി വണ്ടിയാണ്. എല്ലാ ട്രാക്കിലും തന്നെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് കംഫർട്ടും എടുത്തു പറയേണ്ടത് തന്നെയാണ്. എന്തായാലും ഇനി യോധയൊന്ന് നോക്കാം. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഇപ്പം യോധ കിട്ടിയുള്ളൂ. കുറച്ച് വൈകിപ്പോയി. അപ്പം നമ്മൾ ജസ്റ്റ് ഡ്രൈവിനെടുക്കാൻ പോവാണ്. നമ്മൾ തടി വെച്ചിട്ട് നമ്മൾ ഇടയ്ക്ക് എടുത്തിരുന്നു. എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, കാരണം കുറേ അധികം ടണ്ണ് അന്ന് വെച്ചാണ്. പിന്നെ ഇത് ഇപ്പോൾ 2 ടണ്ണ് വെച്ചിട്ട് ഓടിക്കാൻ പോവാണ്. അത്യാവശ്യം നല്ല ലോഡുണ്ട്, അത്യാവശ്യം നല്ല ട്രാക്കുമാണ്. അപ്പം നമുക്ക് നേരെ പോവാം. സോ കുറച്ച് വൈകിപ്പോയി. നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഇൻട്രൽ എടുത്ത സെയിം ട്രാക്കുകൾ തന്നെ ബ്രേക്കിംഗ് ചെക്കിങ്ങും അതുപോലെ തന്നെ എക്കോ മോഡിൽ ബ്രേക്കിങ്ങും ചെക്കിങ് അതുപോലെ സസ്പെൻഷൻ്റെ കാര്യങ്ങളെല്ലാം ആണ് ഇപ്പോൾ ചെക്ക് ചെയ്യുന്നത്. കുറച്ച് സന്ധ്യയായതുകൊണ്ട് വീഡിയോ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എനിവേ നോക്കാം. വെച്ചിട്ടാണ് ഈ ഇത്ര ഈസി ആയിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. ശരിക്കും ഡ്രൈവിംഗ് കംഫർട്ട് ഒന്നും പറയാനില്ല സത്യം പറഞ്ഞാൽ. അപ്പൊ നമ്മുടെ യോധയൻ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞു. ഓവറോൾ പറയുകയാണെങ്കിൽ നല്ല കിടലിന് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പെർഫോമൻസിന്റെ കാര്യത്തിൽ ഇൻട്ര വി ഫിഫ്റ്റി ആണെങ്കിലും യോധ 2.0 ആണെങ്കിലും ഒരുപാട് ഇഷ്ടമായി. എന്തായാലും ഈ ഒരു രണ്ട് മോഡൽസും മാർക്കറ്റ് കീഴടക്കുമെന്ന് ഉറപ്പ് തന്നെ. നമ്മുടെ ഇൻട്ര വി 30 അതുപോലെ തന്നെ യോധ 2.0 ഒരു വോക്ക് അറൗണ്ടും അതുപോലെ തന്നെ പെട്ടെന്നുള്ള ഒരു വോക്ക് അറൗണ്ട് ആയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു എക്സ്പീരിയൻസ് ഡ്രൈവ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. കാരണം വളരെ കുറച്ച് സമയത്തേക്കാണ് കിട്ടിയത്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ മീഡിയ ഡ്രൈവിലുണ്ടായിരുന്നു. എന്തായാലും ഓവറോൾ എക്സ്പീരിയൻസ് നോക്കുമ്പോഴത്തേക്കും വളരെ നല്ല പെർഫോമൻസ് തരുന്ന വെഹിക്കിൾസ് ആണ് രണ്ടും. ഇൻട്രയാണെങ്കിലും യോധയാണെങ്കിലും അതിൻ്റെതായിട്ടുള്ളൊരു ഡ്രൈവിംഗ് സ്റ്റൈൽ കീപ്പ് ചെയ്ത് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ വളരെ രസകരമായിട്ട് തന്നെ ഏത് മോശം റോഡിലൂടെ ആണെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഡ്രൈവ് ചെയ്യാം. എന്തായാലും താങ്ക് യു ടാറ്റ മോട്ടോഴ്സ് നല്ലൊരു എക്സ്പീരിയൻസ് മീഡിയ ഡ്രൈവ് തന്നതിന്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വ്ളോഗ് അതായത് ലോങ് റണ്ണിലേക്ക് ഒന്ന് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വെഹിക്കിളിനെ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോയും കൂടെ ഉടനെ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.